കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കൊല്ലം ജില്ലയിൽ പെയ്യുന്ന കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. തീരദേശ മേഖലയിൽ കടൽക്കയറ്റം രൂക്ഷമാണ്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. കൊല്ലം പരവൂർ തീരദേശ റോഡ് കടലെടുത്തു. താണ്ഡവമാടുന്ന കടൽ ജില്ലയിലെ തീരദേശവാസികളെ ദുരിതത്തിലാക്കുകയാണ്. ആലപ്പാട് പഞ്ചായത്തിലാണ് സ്ഥിതി രൂക്ഷമായത്. വെള്ളാനത്തുരുത്ത്, പണിക്കർക്കടവ് പടിഞ്ഞാറ്, ചെറിയഴിക്കൽ, കുഴുത്തുറ, ശ്രീക്കാട് അഴിക്കൽ എന്നിവിടങ്ങളിൽ കടൽ കയറി വീടുകളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. പഞ്ചായത്തിലെ 3 വീടുകൾ കടലാക്രമണത്തിൽ തകർന്നു. തീരത്തെ എല്ലാ വീടുകളിലും തിരമാലകൾ അടിച്ചുകയറി. കടൽ ഭിത്തി തകർത്തെത്തിയ കടൽ തീരദേശ റോഡുകൾ കടന്ന് പരന്നൊഴുകയാണ്. കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ആലപ്പാട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പരവൂർ കൊല്ലം തീരദേശപാത ശക്തമായ തിരമാലയിൽ തകർന്ന് കടൽവെള്ളം കായലിലേക്ക് ഒഴുകുകയാണ്. അല്പം രൂക്ഷമാണ്. അപ്പം വൈകുന്നേരത്തോടുകൂടി കുറച്ചുകൂടി രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തഹസീൽദാരും വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ തീരത്ത് താമസിക്കുന്ന ആളുകളോട് താൽക്കാലികമായി ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂളുകളിൽ ക്യാമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായി, 10-30 വർഷക്കാലമായി ഇവിടെ ഈ കടൽ ഭിത്തിയുടെ മെയിൻ്റനൻസ് നടന്നിട്ട് ഇവിടുത്തെ ആളുകളുടെ ഏറെക്കാലത്തെ ഒരാവശ്യമാണ് ഈ കടൽ ഭിത്തിയുടെ ശക്തമായ നിർമ്മാണം, പുലിമുട്ട് നിർമ്മാണം. ഇപ്പോൾ അതിന് എന്ത് സാധ്യമായത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഏത് സാഹസികമായ നടപടി എടുക്കേണ്ടി വന്നാലും ശരി, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും. ശക്തികുളങ്ങരയിൽ ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻമരം ദേശീയപാതയിൽ കടപുഴകി വീണു. വാഹന ഗതാഗതം കുറവായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഫയർഫോഴ്സ് എത്തി മരം റോഡിൽ നിന്ന് നീക്കം ചെയ്തു. മലയോര മേഖലയിലും സ്ഥിതി രൂക്ഷമാണ്. കൃഷിയിടങ്ങളിൽ വെള്ളം കയറി തുടർച്ചയായി മഴ പെയ്തതോടെ കല്ലടയാറ്റിലെ ജലനിരപ്പ് ഉയർന്നു. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലുമുണ്ട്. മരങ്ങൾ കടപുഴകി വീണതോടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. ജില്ലയിലെ സാഹചര്യം കണക്കിലെടുത്ത് 6 താലൂക്കിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. 35,000 പേരെ മാറ്റിപ്പാർപ്പിക്കുവാൻ സൗകര്യമുള്ള 358 ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. തൃക്കോവിൽ വട്ടത്ത് കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ ഓക്സിജൻ വിതരണം ഉറപ്പാക്കാൻ കരുതലായ ജനറേറ്ററുകളും ക്രമീകരിച്ചു. ഭാരത് ഭൂഷൺ, കൊല്ലം.